നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശങ്കുട്ടി ദാസ് എന്ന വ്യക്തിയെ അറിയായിരിക്കുമല്ലോ. അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് തൃത്താലയിൽ മത്സരിച്ചാണ്. അദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ്. 1921 വംശഹത്യയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ നിരവധി പോസ്റ്റുകളും ലേഖനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വീണ്ടും അന്ന് നടന്ന യഥാർത്ഥ സംഭവം എന്തെന്നറിയാൻ ഒരുപാട് ജനങ്ങളെ സഹായിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റുകളും മറ്റുമൊക്കെ. ഇപ്പോൾ ഈ 24, അതിനെ സോഷ്യൽ മീഡിയ പറയുന്ന 20 ഫ്രോഡ് എന്നാണ്, 20 ഫ്രോഡ്. സഹീൻ ആൻ്റണിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ശബരിമല പ്രക്ഷോഭകാലത്ത് ചെമ്പോല തെട്ടൂരം എന്ന് പറഞ്ഞ ഒരു വ്യാജ നിർമ്മിതിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ കുറേ കുത്തിത്തിരിപ്പിന് ശ്രമിച്ചിരുന്നു. അതിനെതിരെ ഈ 24 ഇത്തരം തക്കെടുത്തരുടെ പരിപാടിക്കെതിരെ ഈ ശങ്കുട്ടി ദാസ് തന്നെ സോഷ്യൽ മീഡിയയിലും അല്ലാതെ വിഷ്വൽ മീഡിയയിലുമൊക്കെ ജനങ്ങളോട് സംവദിക്കുകയും അവരെ സത്യം മനസ്സിലാക്കുകയും ഈ 24 കള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരികയൊക്കെ ചെയ്തു. സ്വാഭാവികമായിട്ടും 24 കുരുവട്ടും, അത് സ്വാഭാവികമാണല്ലോ. ഇപ്പോഴിതാ ഈ ചാടി കളിക്കുന്ന ആ മനുഷ്യനുണ്ടല്ലോ, ശ്രീകണ്ഠൻ നായർ എന്ന ആ വ്യക്തി, അദ്ദേഹത്തിൻ്റെ വക്കീൽ മുഖാന്തരം 1 കോടി രൂപയ്ക്ക് മഹാരാഷ്ട്ര കേസ്, അതായത് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് ഈ ശങ്കുട്ടി ദാസിന്. 3 ദിവസത്തിനകം അദ്ദേഹം ഇതുവരെ ഇട്ടിട്ടുള്ള സകല പോസ്റ്റുകളും പിൻവലിക്കണം, പിന്നെ പറഞ്ഞതെല്ലാം ഒരു വാക്കുപോലും വിടാതെ എല്ലാം പിൻവലിച്ച് നിരുപാധികം മാപ്പ് പറയണം, അല്ലെങ്കിൽ 1 കോടി രൂപ നൽകേണ്ടി വരും എന്ന രീതിയിലാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ശങ്കുട്ടി ദാസ് ഇത് കിട്ടി ബോധിച്ചു എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ പോയി പണി നോക്കാനും പറഞ്ഞു. മാപ്പും പറയില്ല, ഒരു കോപ്പും പറയില്ല. ഇത്ര നാൾ ഞാൻ എന്താണോ എഴുതിയിട്ടിരുന്നത് അതൊക്കെ അവിടെ തന്നെ കിടക്കും. അതിൽ നിന്നൊരു കുത്തോ കോമയോ പോലും ഞാൻ പിൻവലിക്കുന്ന പ്രശ്നമില്ല. ഫ്രോഡ് പണി കാണിച്ചത് ആരാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഫ്രോഡ് പണി കാണിച്ചവരാണ് മാപ്പ് പറയേണ്ടത്, അല്ലാതെ ഞാനല്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പിന്നെ ശ്രീകണ്ഠൻ നായരോടാണ്, ഇത് പഴയ കാലമൊന്നുമല്ല ഈ ഓലപ്പാമ്പൊക്കെ കാണിച്ച് വിരട്ടാൻ വേണ്ടിയിട്ട്. ഒപ്പം തന്നെ ഈ ശ്രീകണ്ഠൻ നായർ വക്കീൽ പറയുന്നൊരു കാര്യമുണ്ട്, 10,000 ആളുകൾക്ക് മുകളിലാണ് കേന്ദ്ര സർക്കാരിലേക്ക് ഇത് പരാതിയായിട്ട് പോയിരിക്കുന്നത്. അവരുടെ ഈ ചാനലുകളൊക്കെ നിയന്ത്രിക്കുന്ന വിഭാഗം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക്, 10,000 ആളുകളാണ് പരാതി തന്നെ ഈ 20 ഫ്രോഡിനെതിരെ പരാതിയായിട്ട് തന്നെ പോയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ സ്പോൺസർമാരും മറ്റ് ഫണ്ടൊക്കെ നൽകുന്നവരുമൊക്കെ ഈ 24 ഇപ്പോൾ സംസാരണം ഉണ്ടായിരിക്കാം. ഒപ്പം തന്നെ പൊതുജന സമക്ഷത്തിൽ അവരുടെ മതിപ്പൊക്കെ പോയിരിക്കാം, അല്ലെങ്കിൽ എന്ത് മതിപ്പാണുള്ളത്, എത്ര ഈ അടുത്ത കാലത്ത് വന്ന സകല തട്ടിപ്പിലും ഇവരുടെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 24 എന്ന് പറയുന്നതുകൊണ്ട് ഇനി വലിയ കഥ ഉണ്ടെന്ന് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന പോലെ 20 ഫ്രോഡ് എന്ന് തന്നെ പറയേണ്ടി വരുമെന്ന് തോന്നുന്നു. എന്തായാലും പോയി പണി നോക്കാൻ ശങ്കുട്ടി ദാസ് പറഞ്ഞിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ ഞങ്ങൾക്കും പറയാനുള്ളൂ, പോയി പണി നോക്ക്. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഷാറുഖ് ഖാൻ്റെ മകൻ ഇപ്പോൾ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പിടിയിലാണല്ലോ. അതിനു മുമ്പ് ഇതേപോലെ തന്നെ ഒരു പ്രമുഖനുണ്ടായിരുന്നു, കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ മകനും ഇപ്പോഴും ജയിലിലാണ്. പക്ഷേ ഈ രണ്ട് പിതാക്കന്മാരും ഈ മക്കളെപ്പറ്റി അവരുടെ ചെയ്തികൾ മോശമായെന്നോ പൊതുസമൂഹത്തിനോട് മാപ്പ് പറയാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. നമ്മൾ ഇവിടെയാണ് വേറെ രണ്ട് വ്യക്തികളെ കാണേണ്ടത്. ഒന്ന്, ലോകത്ത് ഒട്ടുമിക്കവർക്കും അറിയാവുന്നൊരു വ്യക്തി തന്നെയാണ്, ഫുട്ബോളിൻ്റെ രാജാവെന്നൊക്കെ പറയാവുന്ന പെലെ. അദ്ദേഹത്തിൻ്റെ മകൻ ഇതുപോലെ തന്നെ ചില മയക്കുമരുന്ന് കേസിലും ചില ക്രിമിനൽ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിലൊക്കെ ഉൾപ്പെട്ട് പോലീസിൻ്റെ പിടിയിലായപ്പോൾ അദ്ദേഹം ജനതയോട്, ലോക ജനതയോടായിട്ട് തന്നെ മൊത്തം മാപ്പ് പറഞ്ഞു. എൻ്റെ മകൻ ചെയ്ത് മകന് വേണ്ടിയിട്ട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സിനിമ പ്രേമികൾക്കെല്ലാം അറിയാവുന്ന മറ്റൊരു വ്യക്തിയാണ് ജാക്കി ചാൻ എന്ന ആ ഒരു ആക്ഷൻ താരം. അദ്ദേഹത്തിൻ്റെ മകനും ഇതേപോലെ തന്നെ ചില കേസുകളിലൊക്കെ ഉൾപ്പെടുകയുണ്ടായി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആരാധകരോടും മറ്റ് ലോക ജനതയോടൊക്കെ ആയിട്ട് തൻ്റെ മകന് വേണ്ടി മാപ്പിരക്കുകയുണ്ടായി. അതാണ് മാതൃകയായിട്ട് കാണേണ്ടത്. മക്കൾ ചെയ്ത ആ തെറ്റിന് അവർ അവരുടെ പിതാവാണെന്നുള്ള ഉത്തമ ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മകൻ ചെയ്ത കാര്യത്തിന് ഞാൻ ലോകത്തോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പെലെയും പറഞ്ഞു, അതേപോലെ തന്നെ ജാക്കി ചാനും പറഞ്ഞു. പക്ഷേ ഇപ്പോൾ വരെ, ഇന്നേ നാഴിക വരെ, കോടിയേരി ബാലകൃഷ്ണനോ അല്ലെങ്കിൽ ഷാറുഖ് ഖാനോ മക്കൾ ചെയ്തത് തെറ്റായി എന്ന് പറയുകയോ അതിന് ജനങ്ങളോട് മാപ്പ് ചോദിക്കുകയോ ഉണ്ടായില്ല. അതാണ് പ്രകടമായിട്ടുള്ള വ്യത്യാസം. കൂടുതലൊന്നും പറയാനില്ല, ഇതൊക്കെ ഇങ്ങനെയോ വരൂ. ഇനി കേരളത്തിലെ ഒരു MP കാര്യം പറഞ്ഞാൽ വളരെ കഷ്ടമെന്നേ പറയാനുള്ളൂ, മറ്റാരുമല്ല നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അദ്ദേഹം ഒരു സീറ്റൊക്കെ കിട്ടിയപ്പോൾ, അത് അങ്ങ് കാസർഗോഡാണ് കിട്ടിയത്, ഉണ്ടായിരുന്ന ഒരേ ഏക കുറിയൊക്കെ തൂത്തു മായിച്ചിട്ടാണ് അവിടെ പോയി മത്സരിച്ചത്. ഇപ്പോൾ പ്രിയങ്ക കാണിക്കുന്ന കണ്ടില്ലേ, നെറ്റ് മുഴുവൻ ചന്ദനമൊക്കെ വാരിപ്പൂശിയാണ് പ്രിയങ്ക UPയിൽ കിടന്ന് ഷോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ പാവ ഉണ്ണിത്താന് ആ കുറി വീണ്ടും പഴയ പോലെ ഒന്ന് തൊടാൻ പോലും പറ്റുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഇനി അടുത്ത തവണ മത്സരിച്ച് തോക്കണം, തോറ്റതിന് ശേഷം മാത്രമേ വീണ്ടും ആ കുറി അവിടേക്ക് വരത്തുള്ളൂ. അല്ലാതെ അതിനു മുമ്പേ ഈ കുറി വീണ്ടും അവിടെ സ്ഥാനം പിടിക്കുമെന്ന് ചിന്തിക്കാനേ വയ്യ.
അപ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഉണ്ണിത്താൻ കാസർഗോഡ് പോയി മത്സരിച്ചുകൊണ്ട് കുറി മായ്ക്കേണ്ടി വന്നു, ഉണ്ണിത്താന് മലപ്പുറത്തെങ്ങാനുമാണ് സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ എന്തൊക്കെ കളയേണ്ടി വരുമായിരുന്നോ, എന്താ ഒരു പിടിയുമില്ല പൊന്നുണ്ണിത്താനെ. എന്തായാലും തൽക്കാലം വടക്കോട്ട് നോക്കി പ്രിയങ്കയുടെ നെറ്റിയിലെ ആ ചന്ദനവും പസ്മവും കുങ്കുമൊക്കെ കണ്ട് ഇങ്ങനെ ആ ദേഷ്യം ഇങ്ങനെ കട്ടിച്ചമർത്തി തൽക്കാലം അടങ്ങുക, മറ്റൊന്നും ചെയ്യാനില്ല കേട്ടോ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ കോവിഡ് കുറയുന്നുണ്ട്, നന്നായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് സീറോ ആവട്ടെ. ഇന്ന് 6,996 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 10.49% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിൽക്കുന്നത്. 84 പേര് ഇന്നും മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.